ഹായ്, വെൽക്കം ടു താടിക്കാരൻ ചങ്ങായി. എല്ലാവർക്കും സംശയം ഉണ്ടാവും, എന്താണ് താടിക്കാരൻ ചങ്ങായി അല്ലേ? നമ്മൾ എന്താണ് താടിക്കാരൻ ചങ്ങായി എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ജസീൻ, നിങ്ങളുടെ സ്വന്തം താടിക്കാരൻ ചങ്ങായി. നമ്മുടെയൊക്കെ ലൈഫില് ഒരു താടിക്കാരൻ ചങ്ങായി ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ വിഷമങ്ങള്, നമ്മുടെ സന്തോഷങ്ങള് നമ്മൾ ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ ഓടിപ്പോയി പറയണം, അല്ലെങ്കിൽ നമ്മളെ പല കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു താടിക്കാരൻ ചങ്ങായി നമ്മൾ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ വീട്ടിലാവാം, നമ്മളെ അയൽവാസിയാവാം, സുഹൃത്തുക്കളാവാം, കുടുംബക്കാരാവാം, നാട്ടുകാരാവാം, ആരും ആയിക്കോട്ടെ, നമ്മൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ എല്ലാ സൊല്യൂഷൻസും തന്ന് നമ്മളെ തോളോട് തോൾ ചേർന്ന് നിർത്തുന്ന ഒരു താടിക്കാരൻ ചങ്ങായി നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ നാട്ടില്, നമ്മുടെ സമൂഹത്തിൽ പോലീസുകാരായിക്കോട്ടെ, അല്ലെങ്കിൽ കുറച്ച് പ്രായം ആളുകൾ നമ്മുടെ താടി മുടിയൊക്കെ വളർത്തി കഴിഞ്ഞാൽ തിക്തമായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര എന്തോ തെറ്റ് ചെയ്ത പോലെ, അല്ലെങ്കിൽ കഞ്ചാവാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? ഉണ്ടായിട്ടുണ്ടാവാം, എന്റെ സംശയമാണ്. പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ എനിക്ക് പോലീസുകാരുടെ അടുത്തുനിന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് ഭാഗ്യവശാല് കുറെ നല്ല പോലീസുകാരുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ താടി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയുന്ന, നല്ല മൊഞ്ചായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ നല്ല പോലീസുകാരുണ്ട്. പിന്നെ പ്രായം ചെന്ന ആൾക്കാർ, ചില ആളുകളൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്റെ ലൈഫിലെ ഒരു ഉദാഹരണം പറയാം, സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ താമസിക്കുന്ന ആ ഒരു 10 വർഷങ്ങൾ മുമ്പ് വേറെ സ്ഥലത്താണ് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വീടിനടുത്തൊരു ഏട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വെച്ചിട്ട് ഏട്ടനെ കാണാണ്. അപ്പൊ ഏട്ടൻ ചിരിച്ചോണ്ട് വരികയാണ് എന്റെ അടുത്തേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞ, ഏട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ? ആ സുഖമാണ് മോനെ, ഇതൊക്കെ സംസാരിച്ചു, ഭയങ്കര ഓപ്പൺ ആയിട്ട് വീട്ടിലെ കാര്യങ്ങൾ സംസാരിച്ചു, അവരുടെ വീട് സംസാരിച്ചു, എല്ലാം നല്ല ക്യാഷ്വൽ ആയിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടു, കാരണം വർഷങ്ങൾക്ക് ശേഷം കാണാൻ ഏട്ടനാണ്. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കുകയാണ്, എന്നിട്ട് നന്നായിക്കൂടെ ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താ മുമ്പിൽ ഉദ്ദേശിച്ചത് എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഏട്ടൻ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതിന് താടിയൊക്കെ ഒന്ന് വെട്ടിന്ന് മനുഷ്യക്കോല നടന്നോളെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, എന്താണ് പറയാ, കാരണം 100 അല്ലെങ്കിൽ 10,000 ഒരാളേ ഉള്ളൂ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാര്. നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യ രാജ്യത്തിലാണ്, നമുക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ള വേഷം, നമ്മളെ മുടി താടി നമുക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം. കാരണം നമ്മൾ ജീവിക്കുന്നത് നമ്മൾ സ്വതന്ത്രനാണ്, നമ്മൾ ഒരിക്കലും ഒരാളുടെ അടിമയായിട്ടല്ലല്ലോ ജീവിക്കുന്നത്. അത് ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ ഏട്ടനോട് ചെല്ലാൻ പറഞ്ഞ ഒന്ന് സംസാരിക്കാൻ പോലും തിരിച്ചു പോന്നു. ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് അനുഭവങ്ങൾ, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്തും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കുറച്ചാളുകൾ മാത്രമേ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം പറഞ്ഞു, താടി വെച്ചതിന്റെ പേര് വളരെ സന്തോഷമുള്ള വ്യക്തിയാണ് ഞാൻ. കാരണം ഒരുപാട് പേര് എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് എന്നെ ഇഷ്ടമാണ്, പുതിയ പുതിയ സുഹൃത്തുക്കൾ വരുന്നുണ്ട്. നമ്മളെ പുഞ്ചിരിച്ചുകൊണ്ട്, പല ആളുകളും പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെ നേരിടുന്നുണ്ട്. കാരണം അവർ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ പുഞ്ചിരിക്കുന്നു, അവർ നമ്മളോട് ചിരിക്കുന്നു. അറിയുന്ന ആളുകളോ അറിയാത്ത ആളുകളോ എന്നല്ല, കൂടുതൽ ആളുകൾ നമ്മൾ സ്നേഹം കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്യണ സമയത്ത് കുറെ ആൾക്കാർ നമ്മൾ ചായ കുടിക്കാൻ നിർത്തുകയാണെങ്കിലും അവരില്ലാത്ത ആൾക്കാരെ നമ്മൾ ചിരിക്കുകയാണ്. ഒരു ആള് ചിരിക്കുമ്പോ നമുക്ക് എന്ത് സുഖമുണ്ടെന്ന് പറയും മനസ്സിൽ, എത്ര സന്തോഷം ഉണ്ട് എന്ന് പറയാം മനസ്സിന്റെ ഉള്ളിൽ. കാരണം ഇപ്പൊ ചിരി എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു കാര്യമാണ് അല്ലേ? നമ്മുടെയൊക്കെ ലൈഫില് ഒരു ലക്ഷ്യം ഉണ്ടാവും അല്ലേ? എന്റെ ലൈഫിൽ അതുപോലെ ചെറിയ ലക്ഷ്യമുണ്ട്. മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ച്, ഒന്ന് പുഞ്ചിരിച്ച്, അവരുടെ സൗഹൃദങ്ങൾ പങ്കിടുക, സ്നേഹങ്ങൾ പങ്കിടുക. ഒരു നാടകീയായിട്ട് പറയുന്നല്ലോ, ഞാൻ ഉള്ളുകൊണ്ട് പറയണം. കാരണം നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന അനുഭൂതിയുണ്ട്. നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും കിട്ടാത്തൊരു അനുഭൂതി മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും, അല്ലെങ്കിൽ ഇപ്പോ ആരുടെ വിഷമങ്ങൾ പറയുമ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരുടെ സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്തി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുക. കാരണം അത് ചിലപ്പോൾ നമ്മളുടെ ഒരു ചെറിയൊരു മൊമെന്റ് മതിയാവും, പക്ഷെ അയാളുടെ ലൈഫിലൊരു ചേഞ്ചിങ് മൊമെന്റ് ആയിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്. നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം മറ്റുള്ളവരുടെ ലൈഫിൽ വലിയ വലിയ കാര്യങ്ങളായിട്ട് വരുന്നത്. നിങ്ങളെ സന്തോഷത്തിലും സങ്കടത്തിലും എന്ത് വിഷമത്തിലും പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങളെ സന്തസാചാര്യായി സുഹൃത്തായി എന്നും ഉണ്ടാവും ഈ താടിക്കാര ചങ്ങായി. I am Jasin, നിങ്ങളുടെ സ്വന്തം താടിക്കാര ചങ്ങായി.